പറഞ്ഞുകൊണ്ടിരുന്നതൊരു പ്രായമാവുന്ന സമയത്ത് എന്തൊക്കെയാണ്? അപ്പൊ ഇതേപോലെ തന്നെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുക, പ്രത്യേകിച്ച് ഈ ആസ്പിരിൻ പോലത്തെ മരുന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ സലൈവ സെക്രീഷൻ വളരെ കുറവായിരിക്കും. ഓക്കെ. അപ്പൊ പല്ല് ഇല്ല എന്തെങ്കിലും അങ്ങനെയാണെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ സ്വാളോ ചെയ്യാണ് ചെയ്യണത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ മോർ ദൻ അവർക്ക് വലിയ ഹൈ കലോറി ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. സോ അപ്പൊ എന്താ പറയാ, ലഘു വെരി മൈൽഡ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി. എളുപ്പം പറ്റുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചാൽ മതി. ഇപ്പോ ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുക ഉറങ്ങുക അത് മാത്രമായിരിക്കും ചിലപ്പോ ചെയ്യുന്നതായിരിക്കുക. അപ്പൊ അത് തന്നെ ഒരു വേറെ ലേറ്റ് ഓൺസെറ്റ് ഡയബറ്റീസ് അങ്ങനെയൊക്കെ വരും. വയസ്സാവുമ്പോഴായിരിക്കും അവർക്ക് വരുന്നത്. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കുറയും. അപ്പൊ കഴിച്ച ഉടനെ അവര് ഇങ്ങനെ പോയി കിടന്നുറങ്ങാതെ അവരും കുറച്ച് നടക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് പറ്റുന്ന വിധത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാന്ന് വെച്ചെങ്കിൽ നല്ലതാണ്. പിന്നെ അവർക്കും വയസ്സാകുമ്പോൾ വാർദ്ധക്യ സഹജമായിട്ടുള്ള ഒരു ഏകാന്തതയും മനസ്സിന് ഡിപ്രഷനും ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയ എൻ്റെ വിഷമങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിലും ഈ മാനസിക പിരിമുറുക്കം കൊണ്ടും ദഹനത്തിന് പ്രശ്നം വരും. അപ്പം മിതമായിട്ടുള്ള ആഹാരം കഴിച്ച് ലൈറ്റായിട്ടുള്ള എക്സസൈസ്. പിന്നെ അവരും ഇതേപോലെ തന്നെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ ഈ ലേറ്റ് ഓൺസെറ്റ് എന്തെങ്കിലും കുടലിൽ വല്ല മുഴകളോ രക്തം അതല്ലെങ്കിൽ അമിതമായ ക്ഷീണം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവരും വളരെയധികം സൂക്ഷിക്കേണ്ടത്. അപ്പൊ ഡോക്ടർ, നമ്മളിപ്പോ ഓരോ ഏജ് ഗ്രൂപ്പിനെ എടുത്ത് വെച്ച് പറഞ്ഞു, കൊച്ചു കുട്ടികളെ കുറിച്ച് പറഞ്ഞു, കുറച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ കുറിച്ചും, പിന്നെ ഓൾഡ് ഏജ് പ്രായമായവരെ കുറിച്ചും പറഞ്ഞു, പിന്നെ പ്രഗ്നന്റ് ആയ ലേഡീസിനെ കുറിച്ചും. പലപ്പോഴും പ്രഗ്നന്റ് ആയ ലേഡീസിനെ സംബന്ധിച്ചുള്ള നെഞ്ചരിച്ചില് ശബ്ദത്തിലൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിനൊക്കെ എന്താണ് നമ്മൾ വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇപ്പം ഓക്കെ ഡോക്ടർ, അടുത്തലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു പ്രശ്നം ചേരുന്നുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ് വിളിക്കുന്നത്? ഹലോ, എന്റെ പേര് ഷബാനാണ്. ഷബാന, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ മാം, എനിക്ക് ഇത് വണ്ണം കുറയ്ക്കുന്നത് എത്ര ലിറ്റർ വെള്ളം ഒരു ദിവസം ആണ് കുടിക്കുന്നത്? വാട്ടർ ഡയറ്റീഷ്യൻ വരുന്നതാ. വണ്ണം കുറയ്ക്കാനായിട്ട് അല്ലേ? അതെ, വണ്ണം കുറയ്ക്കാൻ ആള് എത്ര ദിവസം എത്ര ലിറ്റർ വെള്ളമാണ് ഡെയിലി വേണ്ടത് വാട്ടർ ഡയറ്റില്? വാട്ടർ ഡയറ്റ് ഒരാൾക്ക് 8-10 ഗ്ലാസ് ഓഫ് വെള്ളം മാത്രം കുടിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ നിങ്ങൾ ജ്യൂസ് ഡയറ്റ് അങ്ങനെയൊക്കെയാണ് വെച്ചെങ്കിൽ എങ്ങനെയാ എക്സസൈസ് ചെയ്യാണെങ്കിൽ ചായ ജ്യൂസ് ഒക്കെ കുടിക്കുന്നില്ല. അപ്പൊ അതല്ല, അത് പാനീയമായിട്ടുള്ള ഇതിന് പെടുവോ ഈ വെള്ളത്തില്? ഇല്ല ഇല്ല ഇല്ല, വെള്ളം പ്ലെയിൻ ഗ്ലാസ് ഓഫ് വാട്ടർ ആണ് 8-10 കുടിക്കേണ്ടത്. കൂടുതൽ കുടിച്ചേണ്ട ദോഷമൊന്നും ഇല്ല. എന്താണ് റോ ആയിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീം ചെയ്ത് കഴിക്കാം. പിന്നെ അതേപോലെ തന്നെ കാലറി കുറവുള്ള വെജിറ്റബിൾസ് ആണ് കഴിക്കേണ്ടത്. ചില ആൾക്കാർ പൊട്ടാറ്റോ അങ്ങനെ റൂട്ട് വെജിറ്റബിൾസ് കഴിക്കും, അത് അത് കഴിക്കണേക്കാളും നല്ലത്. ബീട്രൂട്ട് ഒക്കെ കഴിക്കാൻ പോയി. ബീട്രൂട്ട് ഒരു ചെറിയൊരു പോർഷൻ ആണ് കഴിക്കേണ്ടത്. ബീട്രൂട്ട് റിച്ച് ഇൻ അയൺ ആണെങ്കിലും കൂടിയിട്ട് ഒരു എന്താ പറയാ, എല്ലാതും ഒരു മിതമായ രീതിയിൽ കഴിക്കണം. ക്വാണ്ടിറ്റിയിൽ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കുറവുള്ള മോർ പ്രോട്ടീൻ ആൻഡ് ഫൈബർ ഉള്ള ഡയറ്റാണ് കൂടുതൽ കഴിക്കേണ്ടത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. കുഴപ്പമില്ല അതുകൊണ്ട്. പക്ഷെ കൂടുതലായി കഴിക്കുന്നതും അത്ര നല്ലതല്ല എന്നാണ് ചില സ്റ്റഡീസ് ഒക്കെ പറയണത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെല്ലിക്കയും പച്ചമഞ്ഞളും കൂടി കഴിക്കുന്നത് നല്ലതാണ്. നെല്ലിക്കയും പച്ചമഞ്ഞളും കൂടി കഴിക്കുമ്പോൾ നെല്ലിക്കയിലുള്ള വൈറ്റമിൻ സി അത് നല്ലതാണ്. പച്ചമഞ്ഞൾ എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ് പോലെയാണല്ലോ. അത് നെല്ലിക്ക നീര് പിഴിഞ്ഞ് മഞ്ഞൾ പൊടി ചേർത്ത് വെള്ളത്തിൽ കലക്കി, അല്ലെങ്കിൽ ആ നീര് ഫ്രഷ് ആയിട്ട് അങ്ങനെ തന്നെ കുടിച്ചാലും നല്ലത് തന്നെയാണ്. പിന്നെ കുമ്പളങ്ങ നീര് എന്ന് പറയുന്നത് നീരെങ്ങനെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകാനും സെയിം ടൈം ഇപ്പൊ ഈ അസിഡിറ്റി കുറയ്ക്കാനും നല്ലതാണ്. അപ്പൊ അസിഡിറ്റി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിശപ്പ് വിശപ്പായിട്ട് തോന്നുക. ഓക്കെ, എന്താണ് പറഞ്ഞത്? അത് വേണമെങ്കിൽ ഒരു ഹാഫ് പോർഷൻ, ഒരു മീഡിയം സൈസ് കുമ്പളങ്ങയാണെങ്കിൽ ഹാഫ് പോർഷൻ ജ്യൂസറിൽ വെച്ചാലാണ് അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടുന്നത്.
ഓക്കെ. അപ്പൊ കൂടുതൽ കാരണം ശബ്ദത്തിനെ കണ്ടാലാണ് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഒരു ഡോക്ടർ ആർ ആയുർവേദിക് യോഗ സെന്ററിലാണ്. ഒരു ഫോൾസ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മൾ ഒരിക്കലും ഡെഫിഷ്യൻസിയിലേക്ക് പോകാൻ പാടില്ല. ഇങ്ങനെ എന്താ പറയാ, വണ്ണം ഡയറ്റിനൊക്കെ പോയിട്ട് ഞങ്ങൾ മിക്ക ആൾക്കാരിലും കണ്ടിട്ടുള്ള ഒരു ഇതാണ് ഡെഫിഷ്യൻസി. അവർക്ക് പിന്നെ മുടി കൊഴിച്ചല്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിട്ട് പല്ലിന്റെ കളർ വയ്ക്കുമ്പോൾ പല്ല് പോയി തുടങ്ങും, എല്ലിന് തേയ്മാനം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലും നല്ലത് ഒരു പ്രോപ്പർ ഡയറ്റ് കഴിച്ച് എക്സസൈസും ചെയ്ത് നോർമൽ ഡയറ്റ് കഴിച്ച് എക്സസൈസും ചെയ്ത് വണ്ണം കുറയ്ക്കാം. നമുക്ക് കാണുന്നുമില്ലല്ലോ നമ്മൾ എത്രത്തോളം വെയിറ്റ് ഉണ്ട്, കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പിന്നെ ചിലപ്പോ മെലിഞ്ഞ പ്രകൃതിയുള്ള ആൾക്കാരും ദേ മേ ബി വെരി ഓവർ കോൺഷ്യസ്, അങ്ങനെയും ഉണ്ടായിരിക്കും. അവര് ചിലപ്പോ തടിയൊന്നും ഉണ്ടായിരിക്കില്ല. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് വണ്ണം ഉണ്ടോന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ ഡോക്ടർ, നമുക്കിപ്പം നമ്മൾ ഓരോ ഏജിനെ കുറിച്ചും പറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ വന്നാലാണ് നമ്മളൊരു ഡോക്ടറിനെ സമീപിക്കേണ്ടത്? ദഹന പ്രക്രിയയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ, ചില ആൾക്കാർക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നും. അപ്പൊ ചിലപ്പോ പോയി കഴിഞ്ഞാൽ അവർക്ക് അത് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നില്ല, വീണ്ടും വീണ്ടും പോണം. അങ്ങനെ ഒരു നമ്മള് എന്താ പറയാ, എന്ത് കഴിച്ചാലും ഒരു വയറൊരു ബ്ലോട്ടഡ് ആയിട്ടുള്ള പോലെ തോന്നും. പിന്നെ ഭക്ഷണത്തിനോടൊരു രുചിയില്ല, വെയിറ്റ് ലോസ്, എക്സസ്, അമിതമായിട്ട് ഭാരം കുറവ്, പിന്നെ മലത്തിനോടൊപ്പം രക്തം പോവുക, ബ്ലഡ് അങ്ങനെ, അല്ലെങ്കിൽ ഛർദി. അത് ചിലപ്പോൾ ചില ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം. വയറുവേദന, അതും വയറിന്റെ ഏത് ഭാഗത്തു നിന്നാണ് വയറുവേദന തുടങ്ങുന്നത്, അതൊക്കെ അനുസരിച്ചിട്ട് ഡിപ്പെൻസ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് പെയിൻ, പലതരത്തിലുള്ള വേദനകളുണ്ട്. അപ്പൊ അത് അനുസരിച്ചിട്ട് ഡോക്ടറിനെ കാണണം. ഇപ്പൊ ഡോക്ടർ, ഇപ്പൊ നമ്മൾ പറഞ്ഞു കൂടുതൽ ഇപ്പൊ നെഞ്ചരിച്ചിലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ചിലർക്കൊക്കെ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഒരു നെഞ്ചരിച്ചിൽ പറഞ്ഞു. അപ്പൊ അങ്ങനൊക്കെ ചെറുതായിട്ട് വരുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അതിന്, നമുക്ക് എന്തെങ്കിലും വീട്ടിൽ ചെയ്യാവുന്ന എന്തെങ്കിലും ഉണ്ടോ? എപ്പോഴും ഒരു ഫുഡ് ഡയറി ഫോളോ ചെയ്യണത് നല്ലതാണ്. അപ്പൊ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എന്ത് ഭക്ഷണമാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത്. കാരണം ഇപ്പൊ ചില ആൾക്കാർക്ക് പയറ്, പരിപ്പ് അങ്ങനെയുള്ള, അല്ലെങ്കിൽ പൊട്ടാറ്റോ അങ്ങനെയൊക്കെയും കഴിക്കും. അതെ, പുട്ട് കഴിച്ച നെഞ്ചരിച്ചില് അങ്ങനെയൊക്കെയും ചില ആൾക്കാർ പറയണം കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണം അവര് തന്നെ ഒരു ആത്മനിയന്ത്രണത്തോടുകൂടി അവര് തന്നെ കൺട്രോൾ ചെയ്യാണ് വെച്ചെങ്കിൽ വറുത്തതും എരിവുള്ളതും പുളിയുള്ളതും അങ്ങനെയുള്ള ഭക്ഷണം ഒഴിവാക്കുകയാണെങ്കിൽ ഇത് വളരെയധികം ഡൈജസ്റ്റീവ് പ്രോബ്ലംസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ ചെറിയ യൂത്ത് ഒക്കെ ആണ് വെച്ചെങ്കിൽ അമിതമായി പുകവലിക്കണോ, അമിതമായി സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കണോ, അല്ലെങ്കിൽ മദ്യപാനം, ഇതൊക്കെയും ദഹനത്തിനെ എഫക്ട് ചെയ്യണ കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ചില എന്താ പറയാ സ്ത്രീകളിലാണ് വെച്ചെങ്കിലും അവർക്ക് പ്രീമെനിസ്ട്രൽ ടെൻഷൻ ആണ്. അപ്പൊ ഇമോഷണൽ, ഞാൻ ഒരിക്കൽ കൂടി ഇടപെടുന്നു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. സംസാരിച്ചോളൂ. ഹലോ ഹലോ, ഞാൻ അബുദാബിന്ന് സാജിദയാണ്. പറയൂ. ഞാൻ എന്റെ മോനിക്ക് വേണ്ടി വിളിക്കുകയാണ്. മോനെ 3.5 വയസ്സായി. അവന് ഇതുവരെ ചവച്ച് തിന്നുന്നില്ല ഭക്ഷണമൊന്നും. പിന്നെ വയറ് ഭയങ്കര സ്തംഭിച്ച പോലെ കാണുന്നു. ഭക്ഷണത്തിനോടൊന്നും തീരെ താല്പര്യമില്ല. അപ്പൊ എങ്ങനെയുള്ള ഭക്ഷണം മോൻ കഴിക്കണം? പാലാണോ കൂടുതലായി കുടിക്കണത്? പാല്, പിന്നെ ഈ ചിപ്സുകളെല്ലാം തിന്നു. പക്ഷെ നമ്മളെ ചോറൊന്നും കഴിക്കുന്നില്ല. 3.5 വയസ്സായി ഇതുവരെ ചോറൊന്നും കഴിക്കാൻ തുടങ്ങുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താ വീട്ടിൽ കഴിക്കാൻ? ചവച്ച് ഇറക്കുന്നില്ല. നിങ്ങൾ എന്താ വീട്ടിൽ കഴിക്കണത്? ഞങ്ങള് ഈ ചോറ്, കഞ്ഞി, കഞ്ഞിയൊക്കെ കുടിക്കും. ചോറ് ചവച്ചിരിക്കുന്നില്ല. അത് കുട്ടികളുടെ ഭക്ഷണശീലം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. അപ്പൊ അത് മെയിൻ ആയിട്ട് 1.5 വയസ്സൊക്കെ ആവുമ്പോ തന്നെ, 1.5 വയസ്സാവുമ്പോ തന്നെ കൈകൊണ്ട് ഉടച്ച് ചോറ് കൊടുക്കണം. മിക്സിയിലൊന്നും അരച്ചു കൊടുക്കരുത്. കാരണം അവർക്ക് ആ ചവയ്ക്കാനുള്ള ഒരു ട്രെയിനിങ് ആയിട്ടാണ്. അപ്പൊ പല്ല് വന്ന ഉടനെ തന്നെ കുട്ടികളെ അത് പഠിപ്പിക്കണം. പിന്നെ ഇപ്പൊ കഴിക്കണില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഓപ്ഷൻ ഉള്ള കാരണം കൊണ്ടാണ് കുട്ടി ഇത് കഴിക്കാത്തത്. ചിപ്സും
ജ്യൂസൊക്കെ കുടിക്കണ എന്തായാലും